കലാലയ രാഷ്ട്രീയത്തിലെ അക്രമങ്ങൾ എങ്ങനെ കുറയ്ക്കാം എന്നാണ് ഇന്ന് ഡോക്ടർ എൽസി ഉമ്മൻ പരിശോധിക്കുന്നത്. ഓവർ ടു റിലാക്സ് പ്ലീസ്. ക്യാമ്പസ് പൊളിറ്റിക്സിനെ കുറിച്ച് അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദിക്കുന്നവരുണ്ടാകാം, എങ്കിലും അതിരുവിട്ട ചോരക്കളിയിലേക്ക് എത്തുന്നതിനെ ആരും ന്യായീകരിക്കുമെന്ന് തോന്നുന്നില്ല. ഒരു പ്രസ്ഥാനത്തെ നേരിടേണ്ടത് കായിക ബലം കൊണ്ടല്ല, ആശയം കൊണ്ടാണ് എന്ന തിരിച്ചറിവ് ഇനിയും ലഭിക്കാത്ത കോളേജ് ക്യാമ്പസുകളിൽ രാഷ്ട്രീയ തിമിരം ബാധിച്ചവരുടെ വിളയാടലുകൾ ഇനിയും ഉണ്ടായേക്കാം. ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് നേരിടണമെന്ന് ചെറുപ്രായത്തിൽ തന്നെ ശീലിക്കേണ്ടതുണ്ട്, പഠിപ്പിക്കേണ്ടതുണ്ട് എന്ന് നാം മറന്നുകൂടാ. ഇവിടുത്തെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ്? ഒരാശയത്തെ നാം നേരിടുമ്പോൾ അത് അന്യന്റെ ആശയത്തിലെ പോരായ്മകളെ പെരുപ്പിച്ച് കാണിക്കുകയാണ്. അതായത് അന്യരുടെ ആശയങ്ങളെ കുറ്റം പറയുക എന്ന് സാരം. ഇത് അണികളിൽ വിദ്വേഷത്തിന്റെയും പ്രതികാരത്തിന്റെയും കനലുകളിട്ട് അവരെ ആവേശം കൊള്ളിക്കുന്നവർ ഓർക്കാതെ പോകുന്ന ഒന്നുണ്ട്. നിങ്ങൾ അവരുടെ മനസ്സിൽ അന്യരെ മുൻവിധിയോടെ വീക്ഷിക്കുവാനുള്ള വിദ്വേഷത്തിന്റെ കണ്ണാടിയാണ് ധരിപ്പിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യവും വിവേചനപരമായി ചിന്തിക്കാനേ ഇവർക്ക് കഴിയും. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാവരും സംഘർഷത്തിന് മുതിരുകയില്ല എന്ന് നമുക്കറിയാം. അവരിൽ ഒരു ന്യൂനപക്ഷമാണ് ഇത്തരം പ്രവർത്തികൾക്ക് നേതൃത്വം നൽകുക. എന്നാൽ ഭൂരിപക്ഷവും അവരുടെ ചെയ്തികൾക്ക് മൗനാനുവാദം നൽകുക വഴി ഇവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന് മറക്കരുത്. തങ്ങളുടെ കൂടെയുള്ളവർ ചെയ്യുന്ന തെറ്റായ പ്രവർത്തികളെ ന്യായീകരിക്കേണ്ട ബാധ്യത അണികൾക്കും നേതാക്കൾക്കും ഇല്ല. തെറ്റിനെ തെറ്റായി കണ്ട് പരിഹരിക്കാൻ തയ്യാറായാൽ രാഷ്ട്രീയ പ്രവർത്തന അന്തരീക്ഷം കലാലയങ്ങളിൽ മെച്ചപ്പെടുക തന്നെ ചെയ്യും. പലപ്പോഴും കൊലക്കത്തിക്ക് ഇരയാകുന്നത് നേതാക്കന്മാരല്ല എന്നതാണ് വാസ്തവം. നേതാക്കളുടെ കൂടെ നിന്ന് ആവേശം കാണിക്കുന്നവർ മാത്രമാകും ഈ ഹതഭാഗ്യർ. ഇവരുടെ നഷ്ടം ആത്യന്തികമായി ഇവരുടെ കുടുംബത്തിന് മാത്രമാണെന്ന് മറക്കരുത്. എന്നാൽ രാഷ്ട്രീയ പ്രവർത്തനം ക്യാമ്പസുകളിൽ വേണ്ട എന്നതല്ല ഇത്തരം രാഷ്ട്രീയ ചോരക്കളികൾക്കുള്ള പരിഹാരം. അത് പ്രശ്നത്തെ അഭിമുഖീകരിക്കാതെ ഒഴിഞ്ഞു മാറുന്ന നടപടിയാണ്. ക്യാമ്പസുകളിൽ രാഷ്ട്രീയ പ്രവർത്തനം കുറയുന്നത് പുതിയ തലമുറയ്ക്ക് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാനുള്ള അവസരം നിഷേധിക്കലാണ്. തന്നെയുമല്ല അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റവുമാണ്. പിന്നെ എന്താണ് വേണ്ടത്? ഒന്ന്, രാഷ്ട്രീയവും രാഷ്ട്രീയ പ്രവർത്തനവും ക്യാമ്പസുകളിൽ അനുവദിക്കേണ്ടത് തന്നെയാണെങ്കിലും ക്യാമ്പസിന് പുറത്തുനിന്നുള്ളവരുടെ ഇടപെടലുകൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഇടപെടാൻ രാഷ്ട്രീയ സംഘടനകളും പോഷക സംഘടനകളും മുതിരാതെ ഇരുന്നാൽ പകുതി പ്രശ്നം അവസാനിക്കും. രണ്ട്, ഒരു പ്രസ്ഥാനത്തിൽ ഉൾപ്പെട്ടാൽ അത് മറ്റുള്ള പ്രസ്ഥാനത്തിൽ ഉൾപ്പെട്ടവരുടെ മേൽ കുതിര കയറാനുള്ള ലൈസൻസ് അല്ല എന്ന് നേതാക്കൾ വിദ്യാർത്ഥികളെ പറഞ്ഞു മനസ്സിലാക്കണം. ഇതിന് കലാലയത്തിലെ മേലധികാരികൾക്കും പ്രധാന പങ്ക് വഹിക്കാനുണ്ടെന്ന് മറന്നുകൂടാ. മൂന്ന്, ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് തന്നെ നേരിടണം എന്നവരെ പഠിപ്പിക്കുക തന്നെ വേണം. ഏതൊരു പ്രശ്നത്തിനും അതിക്രമം ഒരു പരിഹാരമല്ല എന്ന് തിരിച്ചറിയുക. നാല്, ചെറിയ പ്രശ്നങ്ങൾ പോലും പരിഹരിച്ച് മുന്നോട്ട് പോകുക. പലപ്പോഴും ചെറിയ പ്രശ്നങ്ങളാണ് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. വിദ്യാർത്ഥികളുടെ പൊതുവായ ആവശ്യങ്ങളിൽ രാഷ്ട്രീയം മറന്ന് ഒന്നിച്ചു നിൽക്കേണ്ടവരാണ് വിദ്യാർത്ഥികളെന്ന ബോധ്യം അവരിൽ ജനിപ്പിക്കുക തന്നെ വേണം. മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികൾ ക്യാമ്പസിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏതെന്ന് അറിയുക തന്നെ വേണം. ആധുനിക യുഗത്തിൽ ഇതിന് വലിയ പ്രയാസമുണ്ടെന്ന് തോന്നുന്നില്ല. നശീകരണ പ്രവർത്തനങ്ങളിലും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നവരുടെ മനോനില അവലോകനം ചെയ്യേണ്ടതാണ് എന്ന് ഇനിയെങ്കിലും മാതാപിതാക്കളും അധ്യാപകരും നേതാക്കളും തിരിച്ചറിയണം. അതിനുവേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. ചികിത്സ ആവശ്യമെങ്കിൽ നൽകേണ്ടതുമുണ്ട്. ഒളിഞ്ഞത് നാളത്തെ പ്രതീക്ഷയാണ്, ഒരു കുടുംബത്തിന്റെ സ്വപ്നമാണ് എന്ന് ഓർക്കുക. അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് നാം ഓരോരുത്തരും ഇത്തരം ചോരക്കളികൾ ആവർത്തിക്കാതിരിക്കാൻ പരിശ്രമിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യാം. നന്ദി. ഡോക്ടർ എൽസി ഉമ്മൻ ആയിരുന്നു. എറണാകുളം മെഡിക്കൽ ടെസ്റ്റ് ആശുപത്രിയിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ആണ് ഡോക്ടർ എൽസി ഉമ്മൻ. എന്തായാലും ഈ ക്യാമ്പസ് കൊലപാതകത്തിൽ പ്രതികരിക്കാനും ഡോക്ടർ എൽസി ഉമ്മൻ സമയം കണ്ടെത്തിയെന്നത് സന്തോഷം മാത്രവുമല്ല, നമ്മുടെ ക്യാമ്പസിൽ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ ചോര ഇറ്റു വീഴാൻ കാരണമാകരുത് ഒരു കാരണവശാലും രാഷ്ട്രീയ രംഗം എന്നുകൂടി നമ്മൾ ഇവിടെ അടിവരയിട്ട് രേഖപ്പെടുത്തുന്നു.